സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ്റെ മൂന്നാമത്തെ ദിവസമാണെന്ന് സിലബസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈയൊരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ എമ്മ സിലബസ് റിക്കോർഡിംഗ് സെക്ഷനിലേക്ക് എല്ലാ ലേണേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു എന്റെ കൂടെ ഇന്നുള്ളത് എന്ന് പറയുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആർഷാർ മാമാണുള്ളത് റെക്കോർഡിംഗ് സൈറ്റിൽ ഉള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേഘ മാമോ ഉണ്ട് കേട്ടോ എന്റെ പേര് റൂഷ്നാറൻ ഞാൻ സോഷ്യോളജിയുടെ മെന്റർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് സിലബസ് റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം എന്ന് പറയുന്നത് എം എ സോഷ്യോളജിയുടെ ഷോർട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത് ഓഫർ ചെയ്യുന്നത് പറയുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആണ് എം എയുടെ സോഷ്യോളജിയുടെ ഓരോ പേപ്പേഴ്സ് നമുക്ക് മൊത്തം നാല് പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ നാല് പേപ്പേഴ്സും ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്കുകൾ യൂണിറ്റുകളായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചാപ്റ്റേഴ്സ് ആണ് സബ് ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് ഓരോ പേപ്പറിനും ഇത്ര ഇത്ര ക്രെഡിറ്റ് വീതം വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വൺ അവർ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് തേർട്ടി അവേഴ്സ് വൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമേ സോഷ്യോളജിയുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മാക്സിമം ടു ഇയേഴ്സ് സോ മിനിമം ടൂ ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണ് അതിന്റെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സ് കൊണ്ടിട്ടാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഫൈവ് ഇയേഴ്സിന്റെ എക്സ്റ്റൻഷനിലോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മിനിമം ഒരു ടൂ ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് പിന്നെ എം എ മാസ്റ്റർ ഓഫ് സോഷ്യോളജിയുടെ ഒരു കോഴ്സ് ആയിട്ടുള്ള അതായത് നമുക്ക് പഠിക്കാൻ മൊത്തത്തിൽ നാല് പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞില്ല നാല് ഒരു പേപ്പറാണ് എം എസ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പർ ഈ പേപ്പർ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറിയാണ് ഇതിന്റെ യൂണിറ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഒന്നിന്റെ പേര് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കണ്ടസ്റ്റ് എന്നാണ് ആ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത് മാം നെക്സ്റ്റ് സ്ലൈഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പരാമീറ്റർ ആണ് നിങ്ങളെ അളക്കാനായിട്ടുള്ള ഒരു അളവ് പോലായിട്ടാണ് ആ ഒരു പാരാമീറ്ററിനെ നമ്മൾ കാണുന്നത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ ആ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അച്ചീവ് ആവുന്നതാണ് സോ ഫസ്റ്റ് ഇയറിലെ മൊത്തത്തിൽ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എം എ സോഷ്യോളജിയുടെ പ്രോഗ്രാമിൽ മൊത്തം എട്ട് പേപ്പറാണ് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് ഇയർ വരുമ്പോൾ നാല് പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട പേപ്പേഴ്സ് വരുന്നുണ്ട് സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു പേപ്പറിന് അല്ലെങ്കിൽ ഒരു പേപ്പറിന് എട്ട് ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ മൊത്തം നമുക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് ഒരു വർഷം നമുക്ക് കിട്ടുന്നത് അപ്പൊ സെക്കൻഡ് ഇയറും കൂടെ ആകുമ്പോൾ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് രണ്ട് വർഷത്തിലും കൂടെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ മൊത്തം അറുപത്തിനാല് ക്രെഡിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് സൊ നാല് കമ്പൾസറി ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത് അത് നാലും കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട ആണ് നമുക്ക് നമുക്കിവിടെ ഒരു ഓപ്ഷനും ഇല്ല ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആ പേപ്പർ നാലെണ്ണം പഠിച്ചേ പറ്റത്തുള്ളൂട്ടാ ഇപ്പൊ നാല് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എം എസ് എസ് സിറോ സിറോ വൺ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പർ പിന്നെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എം എസ് എ സിറസിറോ ടു റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ പിന്നെ എം എസ് എ സിറോ സിറോ ത്രീ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ പിന്നെ എം എസ് എസ് സിറസിറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ഈ നാല് പേപ്പറിനും എട്ട് ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് കിട്ടുന്നത് അതാണ് മുപ്പത്തി ക്രെഡിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറാണ് എട്ട് ക്രെഡിറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ സൈഡില് എം എസ് ഒ സീറോ സീറോ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഓരോ പേപ്പറിനും അതിൻ്റെതായിട്ടുള്ള സബ്ജക്ട് കോഡ് ഉണ്ട് അതിന് ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോഡ് ഇക്കുന്നവർ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു പേപ്പർ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സോഷ്യോളജി പഠിച്ചിട്ടല്ല ഡിഗ്രിക്ക് പഠിച്ച് എം ബി എക്ക് പഠിച്ചിട്ടല്ല നമ്മൾ എം എയിലോട്ട് മൂവ് ചെയ്യുന്നത് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ എം എയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേപ്പറിലൂടെ നമുക്ക് മനസ്സിലാവും പലരും ഓരോ ഓൺ ബോർഡിങ് സെക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് മാം എനിക്ക് ഒരു ബേസും ഇല്ല ഞാൻ എങ്ങനെ ഇത് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ബേസ് തന്നിട്ടാണ് എം എയിലോട്ട് നിങ്ങളെ ഫസ്റ്റ് ഇയറിലെ നിങ്ങളെ കേറ്റുന്നത് അപ്പൊ ഈ ആ ഒരു പേപ്പർ ബേസ് ഒരു പേപ്പറാണ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അപ്പൊ ഇതിനകത്ത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സുകൾ പറഞ്ഞുതരിക എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റലക്ച്വൽ ഹെറിറ്റേജ് എങ്ങനെയാണ് ഒരു സോഷ്യോളജിയുടെ റെലവൻസ് എന്താണ് കണ്ടംപററി സോഷ്യ സൊസൈറ്റിയൽ ലൈഫിലകത്ത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കും അപ്പൊ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് മൊത്തം ഒരു എട്ട് ബ്ലോക്കുകളായിട്ട് ഉള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്ന അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി ഇതിനകത്ത് തിയറിയും പാരടിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളുടെ എങ്ങനെയാണ് സോഷ്യൽ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നോക്കി കാണണം എന്നുള്ള കാര്യങ്ങള് പിന്നെ ബ്ലോക്ക് രണ്ടിനകത്ത് സ്ട്രക്ചർ ഫംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും ബ്ലോക്ക് ത്രീയിനകത്ത് പവറിന്റെ കോൺസെപ്റ്റ് അതോറിറ്റിയുടെ കോൺസെപ്റ്റ് അതിന്റെ ലെജിറ്റിമസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും ഈ വാക്കുകളൊന്നും കേട്ടിട്ട് ഞെട്ടണം നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വാക്കുകൾ കണ്ടിട്ട് ഒരു ഒരു പേടി യെസ് നെക്സ്റ്റ് ലൈഫ് അടുത്ത ബ്ലോക്ക് നാല് എന്ന് പറയുന്നത് തിയറി ഓഫ് കാപ്പിറ്റലിസം ആണ് ക്യാപിറ്റലിസം അതിന്റെ കോൺസെപ്റ്റ്സ് ഫ്രീഡം ലിബോട്ട് എലിനേഷൻ അങ്ങനെ ഇതേപോലുള്ള കോൺസെപ്റ്റ്സ്കളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് മാം ജസ്റ്റ് മൂവ് ടു ദ പ്രീവിയസ് സ്ലൈഡ് പിന്നെ നാലാമത്തെ ഏഴാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് പിന്നെ അതിനകത്ത് നമ്മൾ ക്ലാസ് ജെൻഡർ കാസ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കും പിന്നെ എട്ടാമത്തെ എന്ന് പറയുന്ന ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി അതിന്റെ ട്രഡീഷൻസ് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എട്ടാമത്തെ ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് ഇനി അടുത്ത പേപ്പർ മാം ഇനി അടുത്ത പേപ്പർ എന്ന് പറഞ്ഞാൽ എം എസ് ഒ സൂറോ സൂറോ ടു റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തിയറീസും കോൺസെപ്റ്റ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു സോഷ്യൽ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് നമുക്കൊരു റിസർച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാമൂഹികപരമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് അതിനെ പഠിക്കാനായിട്ട് നമ്മൾ പറ്റണം നമുക്ക് അത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം അപ്പൊ ഒരു പേപ്പർ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് ഈ ഒരു പേപ്പറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേപ്പർ മൊത്തം ഏകദേശം എട്ട് ബ്ലോക്കുകളായിട്ട് തന്നെയാണ് ഇതിനകത്തും വരുന്നത് ഇതിനകത്ത് ബ്ലോക്ക് ഒന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കാന്നുള്ളതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത് പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ റിസർച്ച് ഇത് എങ്ങനെയൊക്കെയാണ് റിസർച്ച് വന്നത് അതിൻ്റെ തുടക്കകാലത്തിൽ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു നാച്ചുറൽ സയൻസ് സാധാരണ സയൻസ് ഫിസിക്സിനൊക്കെ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് നമ്മുടെ സോഷ്യോളജിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് മനുഷ്യന്മാരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിനെ സമൂഹത്തിനെടുത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള വരുമ്പോൾ അതിന് വരുന്ന പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ പഠിക്കുന്നത് പിന്നെ പേഴ്സ്പെക്റ്റീവ്സ് പലതരം കാഴ്ചപ്പാടുകളുണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഫെമിനിസ്റ്റ് അപ്രോച്ച് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഹെർമനോട്ടിക്സ് പിന്നെ പലതരം മെത്തേഡ്സ് ഉണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ആ മെത്തേഡ്സ് എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് മാത്സിന്റെ പ്രിൻസിപ്പൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് വിശദീകരിച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും മീന് മീഡിയൻ മോഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് പഠിക്കും പിന്നെ സർവേ എങ്ങനെ കണ്ടക്ട് ചെയ്യണം ഫീൽഡ് റിസർച്ച് ഒരു എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി എടുത്തിട്ട് ആ ഫീൽഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള തിങ്കേഴ്സും അവരുടെ കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു യുഗമാണല്ലേ അപ്പം ഈ ഡിജിറ്റൽ ആയിട്ടുള്ള യുഗത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ ഇതേപോലെ ഡിജിറ്റൽ വേൾഡിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പഠിക്കും അപ്പം ഡേറ്റ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എട്ടാമത്തെ ബ്ലോക്കിൽ നിങ്ങൾ അതിന് ാണ് നിങ്ങളെ പഠി മനസ്സിലാക്കി തരുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എം എസ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ എങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ടിന്റെ ഡെവലപ്മെന്റ് വരുന്നത് അല്ലെങ്കിൽ പലതരം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ഓരോ ഓരോ കാലഘട്ടത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട് ലിബറലൈസേഷൻ വരുന്നുണ്ട് പ്രൈവറ്റൈസേഷൻ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ സമൂഹത്തിനും അതിനനുസരിച്ച് പല രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ നമ്മൾ പണ്ട് ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊന്നും അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ന് ആ ഒരു രീതിയിലുള്ള ഭക്ഷണ ഭക്ഷണങ്ങള് കഴിക്കുന്നതായി കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് എടുത്തുകഴിഞ്ഞാലും പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് ഓരോ ഏരിയാസ് എടുത്ത് നോക്കിയാലും കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ്കാർ ഇന്നിപ്പോ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഏത് ലെവലിലാണ് നിക്കുന്നത് അപ്പൊ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വേൾഡ് സിസ്റ്റം തിയറീസ് കോർ പെരിഫറി സെമി പെരിഫറി അങ്ങനെയൊക്കെയുള്ള കുറെ തിയറികളൊക്കെയാണ് നമ്മൾ ഈയൊരു ഇതിനകത്ത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നത് മാം നെക്സ്റ്റ് സ്ലൈഡ് സോ ഇതിനകത്ത് മൊത്തം ബ്ലോക്കോ അങ്ങനെ ഒരു ഏകദേശം എട്ട് ബ്ലോക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അല്ലാതെ ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്ന ഡെവലപ്മെന്റ് ആണ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെന്റ് വരുന്നത് നമ്മളിപ്പോ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് വരും പല രീതിയിലുള്ള ഡെവലപ്മെന്റ് വരുമ്പോൾ എൻവോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ നമ്മൾ കൺസേൺ ചെയ്യണം ഫ്യൂച്ചറിനെയും കൂടെ കൺസേൺ ചെയ്യണം അപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപെന്റിന്റെ അപ്രോച്ചുകൾ വേണം പിന്നെ പല ഡെവലപ്മെന്റൽ കോൺസെപ്റ്റ്സിന് പറയുന്ന സമയത്തും അതിൻ്റെയൊക്കെ പെർസ്പെക്റ്റീവ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ തിങ്കേഴ്സ് പറയുന്ന പേർസ്പെക്ടീവ് മാക്സിൻ പെർസ്പെക്ടീവ് ഗാന്ധിയൻ പെർസ്പെക്ടീവ് ലിബറൽ പേഴ്സ്പെക്ടീവ് ഇനി നമ്മൾ ക്രിറ്റിക്സ് ഓഫ് ഡെവപ്മെന്റിനകത്ത് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെന്റ് ഹ്യൂമൻ കണ്ടക്സ്റ്റുമായിട്ട് വരുന്ന സമയത്തുള്ള കോൺട്രഡിക്ഷൻസ് വരുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ് എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും നേരത്തെ പറഞ്ഞ പോലെ ഡിപെൻഡൻസി തിയറി ഞാൻ പറഞ്ഞ പറഞ്ഞായിരുന്നു കോർ പെരിഫറി അങ്ങനെയൊക്കെയുള്ള വേൾഡ് സിസ്റ്റം തിയറീസ് ഡിപ്പെൻസി തിയറീസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് പോപ്പുലേഷൻ്റെ ഏരിയാസിനായി കഴിഞ്ഞാൽ മെത്തനോ ഡെവലപ്മെന്റിൽ ഏരിയസിനായി കഴിഞ്ഞാൽ മെക്ലോ എക്കോളജി എൻവോൺമെന്റ് ഡെവലപ്മെന്റ് അപ്പം ഇങ്ങനെയുള്ള ഏരിയാസിനൊക്കെ നമുക്ക് എന്തൊക്കെ അപ്രോച്ച് ചെയ്യണം നമുക്ക് എടുക്കാം എന്നുള്ളത് പിന്നെ ഒരു കമ്പാരിറ്റേറ്റീവ് സ്റ്റഡി നടത്തുന്നുണ്ട് കമ്പാരറ്റേറ്റീവ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യും ഇന്ത്യ കാനഡ സിമ്പാവെ ബ്രസീൽ ഇതേപോലുള്ള കൺട്രീസ് എടുത്തിട്ട് നമ്മൾ അത് കമ്പയർ കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കൾച്ചറൽ ഡയമെൻഷൻസ് വരുന്നുണ്ട് ലിബറലൈസേഷൻ വരുന്നുണ്ട് അപ്പം ഇന്ന് കെ എഫ് സീസും മെക്നോണോളിസും ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടൊന്നും മാറുന്നുണ്ടല്ലോ അപ്പൊ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുമ്പോ സമൂഹത്തിനകത്ത് എന്തൊക്കെ കൾച്ചറൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കും പിന്നെ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഇൻഡിജീനിയസ് ആയിട്ടുള്ള നോളജ് പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ട്രേഡ് എഗ്രിമെന്റ്സുകൾ ഗാട്ട് ജി എ ടി എസ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മള് പഠിക്കും പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജീസ് അതിന്റെ ആക്സസ് എങ്ങനെയൊക്കെയാണെന്ന് വരുന്നത് പഠിക്കും മീഡിയാസിന്റെ റോളുകൾ ചെയിഞ്ച് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങള് എംപ്ലോയ്മെന്റ് ഏരിയാസിനകത്ത് വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ പേപ്പറിനകത്ത് പഠിക്കുന്നത് പിന്നെ ഗ്രീൻ പീസ് മൂവ്മെന്റ് പീപ്പിൾ സയൻസ് മൂവ്മെന്റ് സിവിൽ സൊസൈറ്റി ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കും അടുത്തെന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സോഷ്യോളജിയെ പറ്റിയിട്ട് കുറച്ചുകൂടി നമ്മൾ നേരത്തെ ഒക്കെ സോഷ്യോളജിയുടെ ബേസിക്സും അതിന്റെ ഒരു ഓർജിനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചപ്പോൾ ഈ പൊരു പേപ്പറിനകത്ത് നമ്മള് കൂടുതലും ഇന്ത്യൻ സോഷ്യോളജിയും അതിൻ്റെ കണ്ടെക്സ്റ്റുകളാണ് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി ആയി വന്നത് കാസ്റ്റിന്റെയും പവറും ട്രൈബും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് ഇപ്പം ബ്ലോക്ക് ഒന്നിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ സോഷ്യോളജി ഇന്ത്യയിൽ എമേജ് ആയി വന്നു അതിന്റെ വില്ലേജ് സ്റ്റഡീസ് വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താ പറയുക ഞാടി നരമ്പുകൾ തന്നെ ഗ്രാമങ്ങളിലേക്കാണ് എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വില്ലേജ് ലൈഫ് അവരുടെ ലൈഫ് എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നുണ്ട് പിന്നെ കാസ്റ്റ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാം ജാതി വ്യവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്കിലും കാണാൻ പറ്റില്ല ഇന്ത്യൻ സമൂഹത്തിനകത്ത് മാത്രം കാണപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ബ്രാഹ്മണിക്കൽ പേഴ്സ്പെക്റ്റീവ് ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടുള്ള അംബേദ്കറും രാം രാം മനോഹർ ലോഹ്യ എന്ന് പറഞ്ഞിട്ടുള്ള തിങ്കറിന്റെ കാസ്റ്റിന്റെ കോൺസെപ്റ്റ്സുകള് സെൻസസ് പെർസ്പെക്ടീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ ബ്ലോക്ക് ത്രീനകത്ത് ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് ഇതിനകത്ത് ഫാമിലിയും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഡിഫറൻസുകൾ മാരേജ് ചേഞ്ച് അതിന്റെ ചേഞ്ചിങ് പാറ്റേൺസ് എങ്ങനെയാണ് അലയൻസ് അപ്രോച്ച് ഡിസന്റ് അപ്രോച്ച് കിൻഷിപ്പ് കിൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നി കല്യാണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ വഴിയോട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കും പിന്നെ അഗ്രീറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു അഗ്രീറിയൻ എക്കോണമിയാണ് അപ്പൊ ഈ ഒരു അഗ്രീറിയൻ എക്കണോമിയിൽ പലതരത്തിലുള്ള ക്ലാസ് സ്ട്രക്ചർ ഉണ്ട് മാലിക്സ് മസൂർദാർസ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കിസാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ വർക്കിംഗ് ക്ലാസ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ജെൻഡറിന്റെ പെർസ്പെക്റ്റീവ് പിന്നെ ട്രൈബ്സ് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇൻഡിജീയസ് ആയിട്ടുള്ള ആണ് ട്രൈബ്സ് എന്ന് പറയുന്നപ്പോ അവരും അവരുടെ പ്രോപ്പർട്ടി റിസോഴ്സസും അവരുടെ കമ്മ്യൂണിറ്റി ലൈഫും ട്രൈബ്സിനെയൊക്കെ എടുക്കുന്ന സമയത്ത് എൽവിൻ വാര്യയുടെയും ജി എസ് കുറേയുടെയും നെഹ്റുവിന്റെയൊക്കെ കണ്ടസ്റ്റിംഗ് പേർസ്പെക്ടീവ്സുകൾ നമ്മൾ പഠിക്കും പിന്നെ പലതരത്തിലുള്ള ഡിഫറൻസിയേഷൻ ട്രൈബുകളിൽ വരുന്നത് അത് നമ്മൾ പഠിക്കും പിന്നെ റിലീജിയന്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലേ പലതരത്തിലുള്ള റിലീജിയൻസ് നമ്മുടെ ഇന്ത്യയ്ക്കകത്തുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റിലീജിയസ് കണ്ടക്സ്റ്റുകൾ വരുമ്പോൾ അത് കൾച്ചറിനെ എങ്ങനെ ബാധിക്കും പൊളിറ്റിക്സ് വരുമ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ പല ഡയമെൻഷൻസ് നമ്മൾ പഠിക്കും അതേപോലെ തന്നെ നമ്മൾ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കും സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ മതത്തിനും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെസ്റ്റേൺ റിലീജിയൻസിനെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എടുത്ത് നോക്കുമ്പോൾ അവിടെ പബ്ലിക് പ്ലേസിൽ നിന്ന് റിലിജിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആ ഒരു സെക്യുലറൈസേഷന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിനകത്ത് നോക്കുന്നത് പിന്നെ സോഷ്യൽ പ്രോസസ്സ് അതായത് കാർബനൈസേഷൻ മൈഗ്രേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിനകത്ത് വരുന്നുണ്ട് ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കൾച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിനകത്താണ് പഠിക്കുന്നത് പിന്നെ പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മൂവെന്റ്സുകളുണ്ട് പെസൻ്റ് മൂവ്മെന്റ്സുകളുണ്ട് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഇനി നമ്മൾ ഗ്രേഡിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം ആണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന നാല് പേപ്പേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞു കെട്ടോ ഇനി നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രേഡിംഗ് ആൻഡ് ഇവാലുവേഷൻ വാല്യൂഷൻ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളെ ആ ഒരു നോളേജ് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്നെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ടു റ്റ മാർക്ക് അസൈൻമെന്റ്സ് ടു മാർക്ക് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത് ശതമാനത്തോളം മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യും അസൈൻമെൻറ്റ് എഴുതും നമുക്ക് നാല് പേപ്പേഴ്സാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് നാല് പേപ്പറിന് നമ്മൾ അസൈൻമെൻറ്റ് എഴുതും കേട്ടോ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം അതിൻ്റെ റൂൾസും ആ അടൈം ആവും നിങ്ങൾക്ക് സെ സെഷ്യൽ ആയിട്ട് ഒരു ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു വരുന്നതാണ് ഇനി ടേം ആൻഡ് എക്സാമിനേഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം നമുക്ക് അസൈൻമെന്റ് പോയില്ല ബാക്കി എഴുപത് ഉണ്ട്. പക്ഷേ നമ്മൾ എക്സാം എഴുതുന്നത് നൂറ് ശതമാനം നൂറ് മാർക്കിനായിരിക്കും എഴുതുന്നത് പക്ഷേ അതിൽ നിന്ന് എഴുപത് ശതമാനമാണ് നമ്മുടെ ഇതിനകത്ത് എടുക്കുന്നത് പിന്നെ എഴുപത് ശതമാനവും മറ്റേ മറ്റേ മുപ്പത് ശതമാനവും കൂടെ എടുത്തിട്ടാണ് ടോട്ടൽ ഹൺഡ്രഡ് പെർസെന്റേജ് മാർക്കിന്റെ ഇത് വരുന്നത് ഗ്രേഡിങ് വരുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മുപ്പത് ശതമാനം അസൈൻമെന്റിൽ നിന്നും എഴുപത് ശതമാനം നിങ്ങളുടെ എക്സാമിനേഷനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് ഇനി അസൈൻമെന്റിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാല് എന്ന് പറയുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീനാണെങ്കിൽ പല റീജിയണൽ സെന്റേഴ്സും കാണും ഈ റീജിയണൽ സെന്റേഴ്സിന്റെ അടിയിൽ സ്റ്റഡി സെന്റേഴ്സ് കാണും അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുത്തിരിക്കുന്ന കോഴ്സിന് പല പല സ്റ്റഡി സെന്റേഴ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ കൊച്ചി കല്ലൂർ അങ്ങനെയൊക്കെ പല പല സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല പല സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവും ഈ ഓരോ സ്റ്റഡി സെന്റേഴ്സിനകത്ത് നിങ്ങളെ നോക്കാനായിട്ട് ഒരു സ്റ്റഡി അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ടാവും ഈ അക്കാഡമിക് കോർഡിനേറ്ററിന്റെ കയ്യിലാണ് നമ്മൾ ഈ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് അസൈൻമെന്റിനെ എങ്ങനെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കും ഇവിടെ നിന്ന് ലേൺ വൈസിന്റെ മെന്റേഴ്സ് നിങ്ങൾ അറിയിക്കും അപ്പോൾ ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് വരും ആ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ നാലോ അഞ്ചോ ക്വസ്റ്റൻസ് ഇരുപത് മാർക്കിന് എഴുതാനായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അസൈൻമെന്റ് വരുന്നത് അപ്പൊ നാല് പേപ്പറിനും നമ്മൾ നാല് അസൈൻമെന്റും എഴുതും ഈ നാല് അസൈൻമെന്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് അതിന്റെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നിനും പേടിക്കേണ്ട അവിടെ എല്ലാത്തിനും ധൈര്യമായിട്ടുള്ള ലേൺവൈസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവർ ലേൺ വൈസ് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക് ഗേറ്റ് ബുക്കുകൾ തരും ആപ്പിൽ നിങ്ങൾക്ക് ഗൈഡ് ബുക്കുകൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ആ ഗൈഡ് ബുക്കുകൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ കോപ്പി ചെയ്ത് എഴുതാനും നല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തില്ലോ നമ്മൾ ഗൈഡ് ബുക്ക് റെഫർ ചെയ്ത് എഴുതാനായിട്ട് തരും അപ്പൊ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും തരും അപ്പൊ നമ്മൾ ഈ അസൈൻമെന്റ് എഴുതിയിട്ട് എന്ത് ചെയ്യും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അസൈൻമെന്റ് എന്ന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ അസൈൻമെന്റ് എഴുതിയത് ഈ അക്കാഡമിക് സ്റ്റഡി സെന്ററിലെ അക്കാഡമിക് കോർഡിനേറ്ററിന്റെ കയ്യിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ചെയ്യും ഒരു സ്ലിപ്പ് മേടിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് കൊടുത്തപ്പോൾ നമ്മൾ ഒരാൾ മാത്രം അല്ല ഒരു യൂ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് എടുത്തിട്ട് ഒരുപാട് പേര് കോഴ്സ് എടുത്തിട്ടുണ്ടാവും നമുക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല ആരൊക്കെയാ കോഴ്സ് എടുത്തേന്നുള്ള നമ്മുടെ അസൈൻമെന്റോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും മിസ്സായി പോകാതിരിക്കാനും നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് സൂക്ഷിച്ചു വെക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അസൈൻമെന്റിന്റെ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും അത് അതിനെങ്ങനെയൊക്കെ അപ്രൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പറഞ്ഞു തരുന്നതാണ് ഇനി ടേം ആൻഡ് എക്സാമിനേഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിൻ്റെ എഴുപത് ശതമാനം മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ അത് നാല് പേപ്പറിന് നൂറ് മാർക്കിന്റെ ഒരു എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ അത് നമ്മള് പഠിച്ചെഴുതുക ഇതാണ് നമ്മുടെ ഗ്രേഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമുക്കുള്ളത് ഇൻ ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിനകത്ത് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾ നല്ല മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് ടെൻ ഗ്രേഡിംഗ് പോയിന്റ് ആണ് കിട്ടുന്നത് പിന്നെ എ പ്ലസ് വരികയാണെങ്കിൽ ഒൻപത് ആയിരിക്കും എ വന്നു കഴിഞ്ഞാൽ എട്ട് ബി പ്ലസ് വന്നു കഴിഞ്ഞാൽ ഏഴ് ബി വന്നു കഴിഞ്ഞാൽ ആറ് സി വന്നു കഴിഞ്ഞാൽ അഞ്ച് ഡി വന്നുകഴിഞ്ഞാൽ നാല് എഫ് വന്നു കഴിഞ്ഞാൽ ഫെയില് ഇങ്ങനെ നിങ്ങൾ എക്സാം എഴുതാൻ പോയില്ലെങ്കിൽ അതിന് ആബ്സെൻറ്റ് ഇനി ആരും ചോദിക്കരുത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളത് മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാന്നുള്ളതാണ് നല്ല രീതിക്ക് പഠിച്ച് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സാമിൻ്റെ സമയമാകുമ്പോൾ സ്പെഷ്യൽ ലൈവ് ക്ലാസുകൾ തരുന്നുണ്ടാവും എക്സാം സ്പെഷ്യൽ ഓറിയൻറ്റഡ് ക്ലാസുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസുകളും അതിൻ്റെതായിട്ടുള്ള ലൈവ് സെക്ഷൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു നയൻറ്റി പ്ലസ് എബോ മാർക്കുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് താങ്ക് യു അപ്പൊ ഇത് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നത് എവിടെ ആയിരിക്കും മാം ഓരോ ജില്ല നമ്മുടെ ആവുന്ന സമയത്ത് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റഡി സെന്റേഴ്സ് എവിടെയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റേർസ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ആ ഒരു ടൈം ആവുമ്പോഴേ നമുക്ക് ആ എക്സാമിനേഷൻ സെന്റേഴ്സ് പൊതുവേ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിനൊക്കെ തന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് കിട്ടും പിന്നെ ചില പേപ്പേഴ്സിന് നമുക്ക് അവിടെ സീറ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ അത് അപ്രോച്ച് ആവുള്ളൂ ആ ഒരു ടൈം ആവുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് ആദ്യം തന്നെ എക്സാമിനേഷന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഡിലേ ആക്കരുത് അപ്പൊ ഇതിനകത്ത് രണ്ട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ടാസ്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സെഷൻ കഴിയുന്നതിന് ശേഷം നമ്മൾ ഈ ടാസ്ക് അയച്ചു തരുന്നണ്ടാവും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മെന്റർണ്ണം അയച്ചു കൊടുക്ക രണ്ട് ടാസ്കുകൾ ഉണ്ട് കേട്ടോ ഒരു ഒരു ടാസ്കിനകത്ത് തന്നെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ നാല് കോഴ്സസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തോ അതൊരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു സബ്ജക്റ്റ് എടുത്തു ഇപ്പൊ മാം ആയിട്ട് നാല് സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതില് ഒരു സബ്ജെക്ട് എടുത്തിട്ട് അതൊരു പ്രൊഡക്റ്റ് ആ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രൊമോട്ടിങ് ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് അത് ചെയ്യാം കേട്ടോ പിന്നെ സെക്കൻഡ് ടാസ്ക് എന്താണ് സപ്പോസ് യു ആർ എ ടീച്ചർ ആൻഡ് ഇഫ് യു ആർ ഗിവ് ദ ഓപ്ഷൻ ടു ടീച്ച് എനി ഓഫ് വൺ ഇയർ കോഴ്സസ് വിച്ച് കോഴ്സ് വുഡ് യു ലൈക്ക് ടു ടീച്ച് ആൻഡ് വൈ അപ്പം എന്ത് ചെയ്യാം നമ്മുടെ ഈ നാല് സബ്ജക്റ്റിൽ നിന്ന് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിരിക്കും ആസ് എ ടീച്ചർ ക്ലാസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പും കൂടി ചെയ്തിട്ട് മെൻറ്റർ അയച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ രണ്ട് ആക്ഷൻ ടാസ്കുകളാണ് നമുക്ക് വരുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് അയക്കണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ സോ അതാണ് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിലബസ് റിക്കോർഡിംഗ് സെഷൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് റോഷ്നാര മാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സോ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൾ ബെൻറ്ററിന്റെ അടുത്ത് ചോദിക്കുക ക്ലിയർ ചെയ്യാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കിയർക് യു താങ്ക് യു മാം സോ അപ്പം ഗുഡ് നൈറ്റ് ബൈ ബൈ